Hello friends, welcome to Shivi's Wonder World. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വല്ല ക്ലൂ ഉണ്ടോ? ഇന്ന് നമ്മൾ നെയിൽ ആർട്ട് അല്ല ചെയ്യുന്നത്, കുറച്ച് ടിപ്സ് ആണ് കാണിക്കുന്നത്. ഇത് ഒരു ആർട്ടാണ്. അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്, ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നമ്മൾ ഏത് നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ബേസ് കോട്ട് അപ്ലൈ ചെയ്യണം. നഖത്തിൽ ആദ്യമൊന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ആണ് അതിനെ പറ്റിയൊക്കെ അറിയുന്നത്. നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ നമ്മൾ ബേസ് കോട്ട് എപ്പോഴും കൊടുത്തിരിക്കണം നഖത്തിന്. അത് കളറൊന്നും നഖത്തിലേക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി നമ്മുടെ ടിപ്സിലെ ഫസ്റ്റ് പോയിൻ്റാണ് പറയുന്നത്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അധികം തലേ ദിവസം തന്നെ നെയിൽ പോളിഷ് എല്ലാം ഇട്ട് ഫുൾ സെറ്റ് ആവുമല്ലോ. അപ്പം എപ്പോഴും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പം രണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഷെയ്ഡ് വരിക. അപ്പം രണ്ട് കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നൈറ്റിലാണ് നമ്മളിതൊക്കെ ഇട്ടിട്ട് കിടക്കുന്നത് എങ്കിൽ രാവിലെ ആവുമ്പം ഫുൾ ഇതാകെ എന്താ പറയുക, അതിൽ നമ്മുടെ ഹെയറൊക്കെ മുടി അതിൽ വരുത്തിയിട്ട് അതിൻ്റെ അടയാളം ഉണ്ടായിരിക്കും. പിന്നെയാണെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ പാറ്റേൺ എല്ലാം അതിലിങ്ങനെ പതിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ഒരു ഗ്ലേസിങ് ഒക്കെ പോയിട്ട് അതൊരു ഒരു റഫ് ലുക്ക് ആയി മാറും. അപ്പം നമ്മൾ ആകെ ഡസ്പാവും. അത്രയും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്താണെങ്കിൽ പിറ്റേ ദിവസം ഇതിങ്ങനെ കാണുമ്പോൾ ആകെ ഡസ്പായി പോവും. അപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ് ആദ്യം കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ നെയിൽ പോളിഷ് രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയാലാണ് നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ പറ്റുക. ഇതാ ഇപ്പോൾ കാണുന്നില്ലേ, ഞാനൊരു മുടിയുടെ രണ്ട് ലൈൻസ് വന്നതാണത്. ഇനി വേറെ ഞാൻ വിരലുകൊണ്ടൊന്ന് ടച്ച് ചെയ്തിട്ട് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ കാണുന്നില്ലേ, ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. രാവിലെ ആകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത് ആകെ കുളമായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ കവർ ചെയ്യാം? മറ്റ് നെയിൽസിലൊക്കെ ഇപ്പോൾ ഉള്ളതുപോലെ അതേ ഒരു ഫിനിഷിങ് ഒരു ഗ്ലേസിങ്ങോടെ ഇതിങ്ങനെ ആക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ നെയിൽ കളർ അപ്ലൈ ചെയ്യണം. അപ്പം നെയിൽ കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. നെയിൽ കളർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നെയിൽ പോളിഷ് പോലെ തന്നെയാണ്, അത് വാട്ടർ കളറായിരിക്കും, വാട്ടറിൻ്റെ കളറായിരിക്കും അതിൻ്റെത്. അതാണ് അതിനോട് ഡിഫറൻസ് ഉള്ളൂ, ബാക്കി റേറ്റ് എല്ലാം സെയിം ആണ്. ഒരു ഒന്ന് രണ്ടാൾക്കാർ ഡൗട്ട് ചോദിച്ചു, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അറിയുന്നവർക്ക് ഇത് ഇഗ്നോർ ചെയ്യാം. പിന്നെ ഈ നെയിൽ കളർ നമ്മൾ ഈ ആകെ കുളമായിട്ടുള്ള നെയിലില് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ഗ്ലേസിംഗ് ഉള്ള, നമ്മൾ ഫസ്റ്റിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ഗ്ലേസിംഗ് ഉണ്ടാവുമോ അത്രയും തന്നെ ഗ്ലേസിംഗ് ഉള്ള നല്ല അടിപൊളി നെയിലായിട്ട് നമുക്കത് കിട്ടും. കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കണ്ടിട്ട് അത് മനസ്സിലായില്ലേ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ സ്റ്റോൺ എങ്ങനെ അവിടെ നിർത്തും. അതായത് സ്റ്റോൺ വെക്കുമ്പം അത് നമ്മൾ വെച്ച് കഴിഞ്ഞ ഉടനെ അതവിടെ നിൽക്കും. എന്തായാലും നമ്മൾ നെയിൽ പോളിഷ് അപ്പോൾ കുറച്ച് മുന്നേ ഇട്ടിട്ടുള്ളെങ്കിൽ എന്തായാലും സ്റ്റോൺ അവിടെ നിൽക്കും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ നെയിൽ കളർ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടൊക്കെ വെക്കുമ്പോൾ നിന്ന് നിൽക്കുന്നുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുടിയിലൊക്കെ തട്ടിയിട്ട് സ്റ്റോൺ അത് തെറിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പം നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഈ സ്റ്റോൺ നമുക്ക് നെക്സ്റ്റ് ഡേ ആണ് ഈ ഫംഗ്ഷൻ, നമ്മൾ നെയിൽ പോളിഷ് നമുക്ക് മാറ്റണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തണം എന്നുണ്ടെങ്കിലുള്ള ടെക്നിക്കാണ് ഈ നെയിൽ കളർ ഇതിൻ്റെ മേലെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഡേ ഇതവിടെ നിർത്തണമെങ്കിൽ അടുത്ത ദിവസവും ഇതേപോലെ ഒന്നുകൂടെ നെയിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം നെയിൽ പോളിഷൊക്കെ കൂടെ കുറച്ച് കട്ടിയായി വരും, എന്നാലും നെയിൽ കളർ ആയതുകൊണ്ട് വലിയ ബോറൊന്നും ഉണ്ടാവില്ല, ഇതവിടെ നിൽക്കുകയും ചെയ്യും. ഇനി വേറൊരു ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നെയിൽ പോളിഷ് ഇതാ ഇതുപോലെ കുറച്ച് ഭാഗത്ത് മാത്രം പോയി എന്ന് കരുതുക. അതിപ്പോൾ നമ്മൾ തലേസൊക്കെ ഇട്ടാണെങ്കിൽ കുറേ നേരം വെള്ളത്തിലൊക്കെ എന്തെങ്കിലും നമ്മൾ കിച്ചണിലൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും പോകും. അപ്പോൾ നമുക്ക് പോവാം, എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ നേരമല്ലേ, ഇനിയിപ്പോൾ അതൊന്നും ശരിയാക്കാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഭാഗത്ത് മാത്രം കുറച്ച് നെയിൽ പോളിഷ് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ അപ്ലൈ ചെയ്യണം. അതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കാത്തിക്കുക.
അത് നന്നായിട്ട് കുറച്ച് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ നെയിൽ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ തന്നെ പറ്റില്ല. കണ്ടില്ലേ, ഇപ്പം ആ ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നേ നമുക്ക് തോന്നുന്നില്ലല്ലോ. ഇനി എൻ്റെ കയ്യിലുള്ള ലാസ്റ്റ് ടിപ്പാണത്. ഇതോടെ കഴിഞ്ഞു. നമ്മൾ ഒരു വയലറ്റ് നെയിൽ പോളിഷ് ഇട്ടിട്ട് അതിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വൈറ്റ് ഡോട്ട്സ് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് ചെയ്യണമെന്ന് കരുതുക, എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇറങ്ങാറായി, ഇനിയിപ്പോൾ വേറെ ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ ചെയ്യേണ്ടത്, ഇത് ഡ്രൈ ആയി കഴിയണം. ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ നെയിൽ കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നെയിൽ കളർ അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാലും അപ്പം തന്നെ നമ്മൾ നെയിൽ കളർ അപ്ലൈ ചെയ്യുമ്പം അതെല്ലാം കൂടെ സ്പ്രെഡാവും, എല്ലാ കളേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡാവും, പോലെ റൗണ്ടൊക്കെ കൂടെ നീണ്ടു പോകും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് ഡ്രൈ ആയതിന് ശേഷം കുറച്ച് നെയിൽ പോളിഷ് കുറച്ച് തിക്കായിട്ട് നമ്മുടെ ഈ ഫില്ലറിലെടുക്കുക, അതിൻ്റെ ബ്രഷിലെടുത്തിട്ട് എന്നിട്ട് നെയിലിൻ്റെ മേലെ ജസ്റ്റ് ആ കട്ടിയിൽ തന്നെ അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക, ലിക്വിഡ് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കുക. ഇപ്പോൾ സ്റ്റോണൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ആ സ്റ്റോണൊന്നും വീണു പോകാണ്ടെക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നെയിൽ കളർ അപ്ലൈ ചെയ്യുന്നത്. നെയിൽ കളർ അപ്ലൈ ചെയ്ത അതിൻ്റെ ഫിനിഷിംഗ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡാവില്ല. ഞാനിത് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞേ ഉള്ളൂ, ചെറിയ ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഈ ചീള് കേസായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് കരുതേണ്ട ആരും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതി. താങ്ക് യു.